നിനക്ക് ഇന്ന് മുതുക്കി തൊട്ടൊക്കെ പ്രശ്നമായിരുന്നല്ലോ. ഈ സിറ്റ് സേഫ് സോങ് ആവട്ടെ, ഫസ്റ്റ് നിന്നെ ആയിരിക്കും ജവക്കാണ തീർത്ത് അടിച്ച് ഇവിടെ മുതുക്കി ഉറക്കി കിടത്താൻ വന്നത്. അല്ല എന്റെ അനിയനാ, നിനക്ക് പറഞ്ഞോ, നീ പറഞ്ഞോ. ഓ നിന്റെ അനിയന ഇവ നേരത്തെ വണ്ടി ഇടിച്ച് കൊന്നായിരുന്നു കൂട്ടുകാരനെ. ഫ്ലാഷ് ബാക്ക്. മാർക്ക് ചെയ്യോ എവിടെയാണെന്ന് പേടി. അന്ന് നമ്മുടെ പഴയ പീടി എപ്പോർപ്പിലെ പഴയ പീടിയാണ്. അന്ന് അത് പറയണ്ടേ, അന്ന് ഇപ്പൊ പീടിയുടെ ചുറ്റിക്കടന്നൊരു അഞ്ചുവട്ടം മലം വെച്ച്. ഞാനത് കൊറേ കാലം ആയില്ലേ. അതൊക്കെ പണ്ടത്തെ പീടി അല്ലേ, മഹാലിംഗം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതായിരുന്നു പീടി, അതൊരു പീടിയായിരുന്നു. ഒരു മീശ വെച്ചിരിക്കും ആള് മഹാലിംഗം മഹാകേങ്ങനായിരുന്നു. എടാ മഹാലിംഗം അല്ല, നമ്മുടെ പഴയ മേടം ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരുടെ പേരെന്തു വരുന്നു, ചന്ദ്രിക. ചന്ദ്രിക മേടം. ഓയ്യോ പീടി, അത് പീടി, അത് പീടി, അതാണ് പീടി, അതാണ് പീടി. മഹാലിംഗത്തിന്റെ മോനെ, അതാണ് പീടി. ചന്ദ്രിക മേടത്തിന്റെ ഫയർ ഒന്നും ഒരു പോലീസുകാരിലും ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാലോ. അതൊരു വിഷയമായിരുന്നു. പിന്നെ തക്കാളി ബിജു അടിപൊളിയാണ്. അതാണ് ഇടയ്ക്ക് ചന്ദ്രകമാണ്. അവൻ അടിപൊളിയാണ്. നിന്റെ കൂട്ടല്ല, നിന്റെ കൂട്ട് കഴിവില്ലാത്തവനല്ല. എന്തായാലും തക്കാളി അടിപൊളിയാണ്. തക്കാളി അടിപൊളി പോലീസുകാരനാണ്. സേതു, സേതു, ഹലോ സേതു, താടിയൊക്കെ വെച്ചല്ലോ. എന്താ മലക്കി ഇതാരാണ് പിന്നെ? മറ്റേ മറ്റേ ഡാനിയലല്ലേ? ഫാമിലിയിലുണ്ടോ ബ്രോ? ആ ഉണ്ട്. കയ്യില് ഗണ്ണുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല, സ്വന്തം പേടിയാണ് കേറി വന്ന്. എന്നാലും ഒന്ന് ആലോചിച്ചാണ, അവൻ മര്യാദക്ക് പോയവനെ വിളിച്ചു വരുത്തി മരണം കൊടുത്തു നമ്മളല്ലേ. സത്യം തോ കിടക്കുന്ന ആര് മൈൻഡ് ചെയ്യാ ഇപ്പൊ, മനുഷ്യരെ എത്തവടെ മൈൻഡ് ചെയ്യോ. ഇവനെ നമുക്ക് ഇവനെ ഒരു പ്രതിമയാക്കി ടോക്കിയോ മാജിക് കൊണ്ട് കൊടുത്താലോ, അവരത് വെച്ച് പൂജിക്കും. ഒരു അവസ്ഥ ഇതുവരെ വിട്ടില്ല. നീ അത് പിന്നെ കയ്യിലുമല്ലേ സാറേ. സാറേ ഞാനാ. ആ സാറിന്റെ പേരെന്തായിരുന്നു? ആ ഭരചന്ദ്ര സാറല്ലേ? അല്ല അല്ലേ. അപ്പൊ ഭരചന്ദ്ര സാറിനെ വിളിയാലോ. ഒരു മിനിറ്റ് കണ്ണാപ്പി. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കും. ലിയോ പടം ഇറങ്ങിയപ്പോ ഓരോരുത്തമാര് പാർത്തിവൻ. നീ വരും ഉടനെ രംഗൻ. അത് പീടിയില് അവന്റെ ശരിക്കുള്ള ഒരു പാർത്തിവന്നായിരിക്കും. കേക്കട്ടണ്ട, എന്റെ തനി സൗരഭകുമാരൊക്കെ അറിയട്ടെ. പോലീസുകാരെ റെസ്പെക്ട് ചെയ്ത് അടിച്ചില്ലെങ്കിൽ അടിച്ചാൻ തിരിക്കും. നീ ആരാന്നാ നിന്റെ വിചാരം കണ്ണാപ്പി? കണ്ണാപ്പി നിനക്കൊരു വിചാരമുണ്ട്. നീ മറ്റേ സിറ്റിയിലെ വലിയ ഡോണാണ്, നീ എന്തോ വലിയ സംഭവമാണെന്ന്. എന്ത് മനുഷ്യൻ സംസാരിക്കാൻ സംസാരിക്കാം, എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ല ഞാൻ പെട്ടെന്ന് പപ്പടമായി പോയ സംബന്ധിച്ചു
ഹലോ സാർ, ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല? ഇല്ല ഇല്ല സാർ, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നുകൂടെ നോക്കിയേ, ഐ ഡി കാർഡ് ഉണ്ടോ കണ്ണാപ്പി? ഉണ്ട്. ആ എന്നാ കാണിച്ചേ. ഇല്ലാത്തത് വാസുവിനാണ്. അതെ 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 സാർ, വൺ സെക്കൻഡ്. പഴയതുപോലല്ല, നിങ്ങക്ക് ഇത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ കൊണ്ടുനടക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മിസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓ സാർ, മാം മനസ്സിലായില്ലേ? അല്ല അങ്ങനെ പോവത്തില്ല. ആക്ച്വലി നിങ്ങൾ ഇത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യില് വന്നിട്ടില്ലേ? ഓക്കേ, പേഴ്സിൽ ഉണ്ടോ? ഇതാണ് സാധനം. ഓക്കേ, അത് ഒന്നെടുത്ത് യൂസ് ചെയ്തേ. ഞാൻ യൂസ് കൊടുത്തു, പക്ഷെ ഒന്നും വന്നില്ല. ഒന്ന് മാറി. ഓക്കേ, കാണുന്നുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ ആരോട് കാണിച്ചാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള അവർക്കും കൂടെ കാണാൻ പറ്റും. കാരണം നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്കും കൂടെ ഇത് കാണാനുള്ള ആക്സസ് ഉണ്ട്. അപ്പോ ഇത് നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ പി ഡി എ വന്ന് അറിയിക്കുക. കാരണം ഒന്ന് ആ സാധനം എനിക്ക് തിരിച്ച് എന്റെ ലോട്ട് തന്നെ ഐ ഡി 511. ഇനി പി ഡി എ പെട്ടെന്ന് അറിയിക്കണ നഷ്ടപ്പെട്ടെന്ന്. 511. ഓ സാർ തന്നു. ഓക്കെ, കണ്ണാപ്പി ഒന്ന് മാറിയെന്നേ. എന്റെ ഒരു ഐ ഡി കാർഡ് എന്റേത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട്. ഇതാരാ ഐ ഡി കാർഡാണ്? യെസ്, അതാണ് സംഭവം. അതായത് ഇത് മിസ് യൂസ് ചെയ്യാം. ഓ മനസ്സിലായി. ഇത് എന്റെ കാർഡ് കളഞ്ഞ് വേറൊരാളുടെ കിട്ടിയ ഇപ്പൊ ഹെൽമെറ്റ് വെച്ചൊക്കെ ഐഡന്റിറ്റി ഇതാണെന്ന് കാണിക്കാൻ പറ്റില്ലേ? പറയാം. ഹെൽമെറ്റ് വെക്കണമെന്ന് തന്നെ ഇല്ല. ഇപ്പൊ താങ്കളെ പോലെ മുടിയും വെട്ടി താങ്കളെ പോലെ ഡ്രസ്സും ചെയ്ത് നടന്നു കഴിഞ്ഞാൽ. മനസ്സിലായി സാർ, മനസ്സിലായി മനസ്സിലായി. സാറിന്റെ ഐഡി തന്നെ ഞാൻ അത് ചെക്ക് ചെയ്യട്ടെ. വേണ്ട കണ്ണാപ്പി, നീ തന്നു കഴിഞ്ഞാ പിന്നെ നിന്നെ മഷി ഇട്ടൊക്കെ കാണൂല. ഓക്കേ, ഐഡി എത്രയാണ്? കൊടുക്കല്ല സാർ, കൊടുക്കല്ല, കൊടുക്കല്ല. എന്റെ ഐഡി സാർ, എന്റെ ഐഡി 732. ഓക്കേ, അതുകൊണ്ട് ഐ ഡി കാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യരുത് ആരെയും. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ ഐ ഡി കാർഡ്സ് കണ്ണാപ്പിയുടെ ഉൾപ്പെടെയാണ് ഐ ഡി കാർഡ്സ് മിസ്സായി കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ ഒരാൾ കിറന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചോദിക്കുമ്പോ ഞാൻ കണ്ണാപ്പി ആണെന്നും എന്റെ ഐ ഡി ഇതാണെന്നും പറഞ്ഞ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ പേരിലായിരിക്കും കേസ് വരും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ മതി, തീർന്നു അവിടെ പരിപാടി. സാറേ, കേസും കോടതിയൊക്കെ നമ്മള് കൊറേ കണ്ടിട്ടുള്ളേ. പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബത്തിന്റെ പേരെ തലവിട്ട സാറിന്റെ പേരെന്തായിരുന്നു സാറേ? എന്റെ പേര് ഭരത്, ഭരച്ചന്ദ്രൻ. ഓ ഓക്കേ സാർ, ഭരച്ചന്ദ്രൻ സാർ, മറ്റേ പണ്ടത്തെ പണ്ടത്തെ നമ്മുടെ. ഓ ഓ സാറേ, കാണാം കാണാം. പോയിട്ട് വരാം. നമുക്ക് ഞാൻ നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്തല്ലേ, കാട്ടി ഐ ഡി കാർഡ് കൊണ്ടിട്ട് കണ്ടുപിടിക്കട്ടെ. കണ്ണാപ്പി മോനെ ഹായ്. ഇതാരും മറ്റേ കൊച്ചുണ്ണിയാണോടാ? എന്തിനാണേലും ചെവിക്കാനെ തീർത്ത് അടിച്ചേരും. മര്യാദയ്ക്ക് സംസാരിച്ചേക്കണം. അതാണ് വാസു അണ്ണൻ. പ്രശ്നം എന്താണ്? പ്രശ്നോ നിനക്ക് ഇന്ന് മുതുക്കി തൊട്ടൊക്കെ പ്രശ്നമായിരുന്നല്ലോ. ഈ സിറ്റ് സേഫ് സോങ് ആവട്ടെ. ഫസ്റ്റ് നിന്നെ ആയിരിക്കും ചെവിക്കാനെ തീർത്ത് അടിച്ച് ഇവിടെ മുതുക്കി ഉറക്കി കിടത്താൻ വന്നത്. അണ്ണമ്മ അല്ല എന്റെ അനിയനാ, നിനക്ക് പറഞ്ഞോ, നീ പറഞ്ഞോ. ഓ നിന്റെ അനിയന ഇവ നേരത്തെ വണ്ടി ഇടിച്ച് കൊന്നായിരുന്നു കൂട്ടുകാരനെ. എന്റെ അനിയനല്ലേ? ഇങ്ങനെ ഒരു അനിയനുണ്ടാവോ?
സ്ഥിരം പരിപാടി ഈ വണ്ടി ഇവിടെ കൊണ്ടിടുമ്പോ എന്തിനു ഇമ്പോണ്ട്? അതാണ് അടിച്ചോണ്ട് പോയോ കട്ടണ്ട് പോയോ വണ്ടി? നമ്മള് സൈക്കിളല്ലായിരുന്നോ വല്ലത്? എങ്ങനെയായിരുന്നു ലോറിയും പോയി? അത് മറ്റേ മറ്റേ തന്നെ ഞാൻ ഓടിക്കാം. അതാ മറ്റേ കള്ളന്റെ നമ്പർ ഉണ്ടെന്ന് വിളിച്ചണ്ണാ, അത് അവൻ തന്നെ. ഏത് കള്ളന്റെ? മറ്റേ നമ്മുടെ സ്ഥിരം കള്ളൻ. പീടിയെന്താ പ്രശ്നം? എന്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ നിക്കാറുള്ളൂ, പ്ലീസ് എന്നെ നിർത്തി. ഇത് ഇയാളെ എനിക്ക് പരിചയമുണ്ട്, ലൂക്ക് ആന്റണി എന്നാണ് ഇങ്ങേറെ പേര്. ഞാൻ ഇയാളുടെ അടുത്ത് കൊറേ വട്ടം പറഞ്ഞാണ് സാർ എന്റെ വീട്ട് മുടി വെട്ടരുതെന്ന്. പക്ഷെ ഇയാൾ എന്റെ വീട്ടിൽ വെട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പുള്ളിക്കാരൊരു ഐഡി കൊടുത്തു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു നെയിം മാത്രമാണ്. ഓ തുണി 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 ലുക്ക് ലൈക്ക് സെയിം. അപ്പൊ ഇപ്പൊ എന്തിയാണ് സാറ്? സാർ പറ, എന്തിയാണ് ഇപ്പം? അല്ല ഞാൻ പറഞ്ഞതാ, നിങ്ങളെ പോലെ ഫെമിലിയർ ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അതുപോലെ ഉള്ള ആളുകൾ ഉണ്ടാകും. ഓക്കെ, ഐഡി പോയി കഴിഞ്ഞാൽ പോയി. അങ്ങനെ അതാണ് നിങ്ങള് എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പൊ രണ്ടുപേരെ കണ്ടോണ്ടാണ് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഓക്കെ, സോ ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ റോബി ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഐഡി കാർഡ് മിസ്സായിട്ടുണ്ടോ ഇല്ലയോ. സാറേ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളാരും കള്ളന്മാരല്ലേ ഈ റോബി ചെയ്യാനായിട്ട്? നിങ്ങള് റോബി ചെയ്തു എന്നല്ല സാർ, നമ്മൾ ഈ കള്ളനായിട്ട് ബ്ലെയിം ചെയ്യാണ്. സാറിന്റെ എതിരെ ഒരു കള്ളക്കേസ് ഇപ്പൊ തന്നെ കയറി കൊടുത്തു. എന്റെ കണ്ണാപ്പി നിന്റെ പേരിൽ ഒരു അഞ്ചാറ് കേസ് റോബ് ചെയ്താലും ഉദ്ദേശം നമ്മുടെ ഒട്ടിച്ചോണ്ട് പോയാലെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു നമ്മള് കള്ളന്മാരാത്. ഈ അക്യൂസേഷൻ ഒക്കെ അങ്ങ് പക്ഷേ ഇവിടെ ഇവിടെ നടക്കും. കോടതിയും ഒക്കെ നമ്മള് കൊറേ കണ്ടു. നമ്മളെ സംരക്ഷിക്കാനല്ലേ പോലീസുകാരോട് വെക്കുന്നത്? എന്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നോ അവർക്ക്? ഇല്ല ഇല്ല, നിങ്ങൾ ആരാ വെക്കള? അത് ആക്ച്വലി അണ്ണെന്തോ അവിടോട്ട് നിന്നിട്ട് അതിന്റെ മീശ കണ്ടിട്ട് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ എന്ന് പറയണേ. ഇവിടെ എന്താ അവൻ ഇട്ട് മനപൂർവ്വം ചെറിയവ ഇത് മീശ വെച്ച ആരുണ്ടണ്ണ അറിയാവുന്ന മീശ വെച്ചെന്ന് പറഞ്ഞ മീശ വെക്കും മുണ്ട് കൊടുക്കും. ആ കള്ളനാണ് വണ്ടി ഇടിച്ചത്. കാരണം നോക്ക്, വരുമ്പോ നോക്ക്, കാരണം വരുമ്പോ നോക്ക്. ഞാൻ കള്ളമാണോ പറയുന്നത് നോക്കണേണ്ട ആവശ്യം അണ്ണ. സേതു എന്ന് പറയുമ്പോ നമ്മള് സേതു പാവല്ലേ അണ്ണ. സേതു നമ്മള് അണ്ണൊരു സിറ്റുവേഷൻ പോലെ മനസ്സിലായല്ലോ ഇപ്പം. അവനെ കൺകുളിർക്കെ കണ്ടു കാണല്ലോ അണ്ണൻ. കൺകുളിർക്കെ കണ്ടല്ലോ അവനെ. സേതു തന്നെയല്ലേ അത്?